പഴയന്നൂർ പഞ്ചായത്തിൽ ഇന്ന് 5 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 3ാം വാർഡിൽ 14 വയസ്സ് പെൺകുട്ടി, 32 വയസ്സ് സ്ത്രീ, 5ാം വാർഡിൽ 10 വയസ്സ് ആൺകുട്ടി, 53 വയസ്സ് സ്ത്രീ, 10ാം വാർഡിൽ 88 വയസ്സ് സ്ത്രീ എന്നിവർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. കോവിഡ് പ്രവർത്തനങ്ങളിലെ ജനസേവനത്തിൽ പോലീസിന് പുതിയ മുഖമെന്ന് മുഖ്യമന്ത്രി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സാധാരണക്കാരനൊപ്പം നിന്ന് കേരള പോലീസിന് ജനസേവനത്തിന്റെ പുതിയ മുഖം ലഭിച്ചു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അരികെ പദ്ധതിക്ക് തുടക്കമായി. കിടപ്പ് രോഗികളായി മുതിർന്ന പൗരന്മാർക്ക് വീടുകളിലെത്തി വാക്സിൻ നൽകുന്ന അരികെ പദ്ധതിക്ക് നടത്തറ ഗ്രാമപഞ്ചായത്തിൽ തുടക്കം. ഗ്രാമപഞ്ചായത്തും പാലിയേറ്റീവ് കെയറും സംയുക്തമായാണ് അരികെ പദ്ധതി സംഘടിപ്പിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിൽ 500 കിടപ്പ് രോഗികൾ ഉണ്ട്. ആശാ വർക്കർമാരുടെയും അംഗനവാടി ടീച്ചർമാരുടെയും സഹായത്തോടെ കിടപ്പ് രോഗികളുടെ വിവരങ്ങൾ ശേഖരിച്ച് മുൻഗണനാക്രമമനുസരിച്ചാണ് വാക്സിൻ നൽകുന്നത്. ജില്ലാ ആശുപത്രിയിലേക്ക് വെന്റിലേറ്റർ നൽകി. തൃശൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ജില്ലാ ആശുപത്രിയിലേക്ക് നൽകിയ വെന്റിലേറ്റർ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഏറ്റുവാങ്ങി. ബാങ്കിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനത്തോടനുബന്ധിച്ചാണ് ജില്ലാ ആശുപത്രിയിലേക്ക് വെന്റിലേറ്റർ കൈമാറിയത്. മനുഷ്യാവകാശ കമ്മീഷൻ സന്ദർശിച്ചു. 11 വർഷത്തോളം ഭർത്താവിന്റെ വീട്ടിൽ ആരും കാണാതെ താമസിച്ചെന്ന് വെളിപ്പെടുത്തിയ സജിതയെയും ഭർത്താവ് റഹ്മാനെയും നെന്മാറ വിത്തനശ്ശേരിയിലെ വാടക വീട്ടിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് സന്ദർശിച്ചു. യുവജന ക്ഷേമ കമ്മീഷനും വനിതാ കമ്മീഷനും ഒക്കെ ഒന്ന് അന്വേഷണമൊക്കെ നടത്തി. അപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യാവകാശ ലംഘനം ഉണ്ട് എന്നാണല്ലോ പറയുന്നത്. ഉണ്ടോയെന്നൊരു സംശയം പറയുന്നു. അപ്പം മനുഷ്യാവകാശ കമ്മീഷൻ ഇന്നിപ്പം ഞാൻ അവരായിട്ട് സംസാരിച്ചു, പ്രാഥമികമായിട്ടുള്ള സംസാരമാണ് നടത്തിയത്. ഇനി ഇതിൽ അന്വേഷിക്കേണ്ട മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷിക്കേണ്ടത് മനുഷ്യാവകാശ ലംഘനം വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. അപ്പം അത് കൂടുതൽ ആഴത്തിൽ അന്വേഷിക്കേണ്ടതാണ്. നമ്മളൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ എല്ലാ വശങ്ങളും അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പം ഇപ്പം കമ്മീഷൻ്റെ തീരുമാനം ഉദ്ദേശിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ വിങ് ഉണ്ട്. അതിൻ്റെ തലവൻ ഇപ്പം DGP ആണ്. അദ്ദേഹത്തോട് മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ടോ, ഈ വിഷയത്തിൽ മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള അല്ല അതിൻ്റെ നടപടികൾ കൈക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ തീരുമാനം. അത് കിട്ടിയിട്ട് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ കമ്മീഷൻ എന്തെങ്കിലും പറയാൻ പറ്റൂ. അതൊന്നും നമ്മളിപ്പം മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ഒറ്റ വാക്കിൽ പറയുന്നതിന് പകരം നമ്മളതിൽ അത് ഞാൻ പറഞ്ഞ കുറച്ചുകൂടെ ആഴത്തിൽ നമ്മൾ അതിനെപ്പറ്റി പരിശോധിക്കേണ്ടതുണ്ട്. അത് പരിശോധിക്കാൻ നമുക്ക് സ്വന്തമായിട്ടൊരു വിങ് ഉണ്ട്, ഒരു ഇൻവെസ്റ്റിഗേഷൻ വിങ് എന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആദ്യം IG ലെവലിലുള്ള ആളായിരുന്നു എൻ്റെ തലവൻ. ഇപ്പോഴത്തെ അടുത്ത DGP ലെവലിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോട് നമ്മൾ നിർദ്ദേശിക്കും അന്വേഷണം നടത്താൻ. മനുഷ്യാവകാശ ലംഘനം എന്നുള്ള ആസ്പെക്ട് മാത്രം, പോലീസ് അന്വേഷണം മറ്റുള്ള തരത്തിലുള്ള അന്വേഷണമല്ല, ക്രൈം എന്നുള്ള നിലക്കല്ല, എന്തെങ്കിലും തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന് മാത്രം പരിശോധിക്കാനുള്ളതാണ്. അത് പരിശോധന കഴിഞ്ഞതിന് ശേഷം, ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം നമ്മൾ തീരുമാനമെടുക്കും. അതായത് നമ്മളിപ്പം നമ്മൾ പെട്ടെന്ന് മനുഷ്യാവകാശ ലംഘനം ഉണ്ട് എന്ന് നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഉണ്ടോ ഇല്ലേ എന്നിപ്പോൾ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും. പരാതി ഉണ്ടോ, ഇനി പരാതി ഉണ്ടെങ്കിലും അല്ല ഇല്ലെങ്കിലും ചില കാര്യങ്ങളിൽ ചിലപ്പോൾ പരാതി ഉണ്ടാവില്ല, ഉണ്ടാവാതിരിക്കാം. പക്ഷെ ഒരു മനുഷ്യാവകാശ ലംഘനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരിധി ആ മനുഷ്യാവകാശ നിയമപ്രകാരം നിയമങ്ങൾ പ്രകാരമുള്ള അവകാശമാണ്. അത് നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്ന മാതിരിയുള്ളതല്ല. അതിൽ കൂടുതൽ ആഴത്തിൽ അന്തസ്സോട് ജീവിക്കുക, അങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങളുണ്ട്. അതിനെപ്പറ്റി വിശദമായിട്ട് അന്വേഷിച്ചതിന് ശേഷം നമുക്ക് പറയാം. ഏതായാലും അന്വേഷണം, ഇതിലൊരു അന്വേഷണം നടത്താൻ, മനുഷ്യാവകാശ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷണം നടത്താനുള്ള ഒരു തീരുമാനം. അതാണ് ഇപ്പം ഞാൻ അല്ല അവരുടെ അടുത്ത് ഞാൻ അല്ലല്ല അത് എനിക്ക് അവരോട് ഇപ്പം ഈ കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയി എടുക്കേണ്ട ആവശ്യമില്ല. ഇത് അവരെ നമ്മൾ ഹറാസ് ചെയ്യണ്ടല്ലോ.
ചോദ്യങ്ങൾ ചോദിച്ചു. അത് നമ്മൾ അതിൻ്റെ പ്രാഥമികമായിട്ട് അവരോട് എന്താണ് കാര്യങ്ങൾ ചോദിക്കുന്നു. ഇനി നമ്മൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ആൾ വരും. അപ്പോൾ അവർ മൊഴിയെടുക്കലും ഒക്കെ സ്വാഭാവികം നടക്കും. അപ്പം ഞാനിവിടെ വന്നിട്ട് ഒരു മൊഴി എഴുതിയെടുക്കുക അതൊന്നും വേണ്ട. നമുക്കതിനൊരു വിങ് ഉണ്ട്, മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു നിയമപ്രകാരം തന്നെ ഒരു വിങ് ഉണ്ട്. അല്ല, ഞങ്ങൾക്ക് മനുഷ്യാവകാശ കമ്മീഷൻ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ വിങ് ഉണ്ട്. അത് ഇതുവരെ ഒരു ഐ ജി റാങ്ക് തലത്തിലുള്ള ഉദ്യോഗസ്ഥനായിരുന്ന ഒരു DYSP ഉണ്ട്, CIമാരുണ്ട്, SI തലത്തിലുള്ള പോലീസുണ്ട്. കേരള പോലീസിൽ നിന്ന് ഡെപ്യൂട്ടേഷനാണ്, അത് ഡെപ്യൂട്ടേഷനിലെ അതിലേക്ക് പോസ്റ്റ് ചെയ്യുന്നവർ. ഇപ്പോൾ ഈ അടുത്തായിട്ട് ഇപ്പോൾ അത് DGP റാങ്കിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അതാണ് ഞങ്ങൾ ഞങ്ങളെ കാര്യങ്ങൾ മാത്രം അന്വേഷിക്കാൻ വേണ്ടി. ഞങ്ങളെന്ന് പറഞ്ഞാൽ മനുഷ്യാവകാശ ലംഘനം സംബന്ധമായിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അന്വേഷിക്കാനുള്ളൊരു അല്ല, DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് അതിൻ്റെ തലവൻ. അന്വേഷണത്തിന് അദ്ദേഹമാണ് അദ്ദേഹത്തോട് നിർദ്ദേശം അദ്ദേഹം തീരുമാനിക്കുക. അദ്ദേഹം തന്നെ അന്വേഷിച്ചോളന്നില്ലല്ലോ, എല്ലാ കേസും അത് ആ വിഭാഗം അന്വേഷിക്കും. ഇവിടെ വന്ന് കണ്ടതിൽ നിന്ന് ഇവർ സംതൃപ്തരായി ജീവിക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടോ അതോ കുഴപ്പമുണ്ടെന്നാണോ? അല്ല, അവർ അവർ പറയുന്നത് അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് അവർ പറയുന്നത്. അവർ രണ്ടാളും സുഖമായി ജീവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ എന്നാലും ഈ നടന്നു പോയ കാര്യത്തിൽ മനുഷ്യാവകാശ ലംഘനം ഉണ്ടോ എന്നുള്ള കാര്യമാണല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊരു അവർ മുന്നോട്ടുള്ള ജീവിതം ത്തെക്കുറിച്ചല്ല. ഇപ്പം ആസ് സച്ച് അവരെ സംബന്ധിച്ചോളം അവർ പറയുന്നത് പരാതി ഇല്ല എന്നാണ്. അല്ല, നടന്നു പോയ കാര്യങ്ങൾ ഉണ്ട് എന്നാണല്ലോ പൊതുവേ ഉള്ള സംസാരം ചർച്ചയും. അതൊന്ന് അവസാനിപ്പിക്കണ്ടേ? അല്ല, നമ്മൾ ഈ ഇൻഫർമേഷൻ ഉണ്ടല്ലോ കുറെ കാലമായിട്ട് ഇതിലുണ്ടല്ലോ. ഈ മനുഷ്യാവകാശ കമ്മീഷന് സോമോട്ടോ എടുക്കാം, ഇൻഫർമേഷൻ കിട്ടിയാൽ എടുക്കാം. കുറെ കാലമായിട്ട് നിങ്ങളുടെ ചാനലിലും പത്രങ്ങളിലൂടെയൊക്കെ വരുന്നൊരു കാര്യം ആണ്. അതുകൊണ്ട് നമ്മളൊന്ന് അന്വേഷിക്കാന്നുള്ളൂ. പോലീസ് നമ്മൾ സ്വന്തം, ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ വെക്കും. ആ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വന്നിട്ട് ബാക്കി നിങ്ങൾ തീരുമാനിക്കും. പോരെ, ഓക്കെ.